ഭഗവത്ഗീത സാഖ്യ സന്ദർഭത്തിൽ 11 ശ്ലോകം മുതൽ 25 ശ്ലോകം വരെ ഒരു പ്രത്യേക പ്രകരണമാണെന്ന് നാം കാണുകയുണ്ട്. ശാസ്ത്രത്തിൻ്റെ ഷഡ്ലിംഗങ്ങളെ ആസ്പദമാക്കി നാം അവയെ ഒന്ന് നോക്കിക്കാണുകയും ചെയ്തു. സകല ദുഃഖങ്ങളും അജ്ഞാനത്തിലാണുളവാകുന്നത്. വിഷയവും ഇന്ദ്രിയവും തമ്മിൽ ചേർന്ന് വിഷയാകാരമായ മനസ്സ് ബുദ്ധിയോടുകൂടി തന്നെ ഹരിച്ചുകൊണ്ടുപോകുമ്പോൾ കൊള്ളക്കാരൻ കൊള്ള മുതൽ ഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അജ്ഞാനമുളവാവുകയും ദുഃഖങ്ങളുണ്ടാവുകയും ചെയ്യും. ആത്മജ്ഞാനം കൈവന്നു കഴിഞ്ഞാൽ നിത്യതൃപ്തനും ആപ്തകാമനും എല്ലാമായിത്തീരുന്നു. ഈ ഒരു സത്യത്തെ മുൻനിർത്തി അർജുനൻ അനുഭവിക്കുന്ന ദുഃഖം, അതിൻ്റെ നിദാനം ഭീഷ്മാദികളുടെ മരണമല്ല, എല്ലാ ശോകങ്ങളുടെയും എല്ലാ മോഹങ്ങളുടെയും നിദാനം അജ്ഞാനമാണ്. അതുകൊണ്ട് അജ്ഞാനത്തെ ഉച്ചാടനം ചെയ്യുന്നതിന് പ്രഥമ പ്രയത്നത്തെ മുൻനിർത്തി സാഖ്യ സന്ദർഭത്തിലെ 25 ശ്ലോകം ആ പ്രകരണത്തെ ഉപസംഹരിക്കുന്നു. നൈനം ചിന്തന്തി തുടങ്ങിയ ശ്ലോകങ്ങളിൽ ആത്മാവ് മുറിക്കപ്പെടുകയോ ദഹിക്കപ്പെടുകയോ ഇല്ല എന്ന് നാം കണ്ടു. പഞ്ചഭൂതങ്ങളിൽ ഒന്നിൻ്റെയും പ്രഭാവം കർത്തൃത്വരൂപത്തിൽ ആത്മാവിന് മേൽ പതിക്കില്ലെന്ന് കണ്ടു. അവയ്ക്ക് ആത്മാവിനെ നശിപ്പിക്കുവാനോ ഉളവാക്കുവാനോ പറ്റില്ല. ആത്മാവ് നിത്യവും വ്യാപകവും സ്ഥിരവുമായ തത്വമാണ്, അനാദിനിധനമാണ്. ഈ പ്രസംഗത്തിൽ ഭഗവാൻ ആത്മസ്വരൂപത്തെ അതിഗഹനമായി പറയുന്നു. അവ്യക്തതോയം എന്നിങ്ങനെ ആത്മസ്വരൂപ വർണ്ണനം നടത്തുന്നു. ആത്മാവ് സ്വയം നിർവിശേഷമാണ്, അതുകൊണ്ട് തന്നെ അനേക പ്രകാരത്തിൽ തെറ്റായ വിശേഷണങ്ങൾ കൊണ്ട് ആളുകൾ ആത്മാവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവയുടെ എല്ലാം വ്യാവൃത്തിക്കു വേണ്ടി ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നതുവരെ ഏതെല്ലാം മതങ്ങൾ ഏതെല്ലാം രീതിയിൽ ആത്മാവിതാണ് അതാണ് എന്നിങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ, ആത്മനിർദ്ദേശകങ്ങളായ എല്ലാ അഭിപ്രായങ്ങളെയും വ്യക്തതയോടെ അപഗ്രഥിച്ച് അതല്ല അതല്ല എന്നിങ്ങനെ വ്യാവൃത്തിക്കു വേണ്ടി നിഷേധാത്മക വിശേഷണങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതിലാദ്യത്തതാണ് അവ്യക്തോയം. അയമാത്മാ അവ്യക്ത, ഈ ആത്മാവ് അവ്യക്തമാണ്. അയമാത്മാ അചിന്ത്യ, ഈ ആത്മാവ് അചിന്ത്യമാണ്. അയമാത്മാ അവികാര്യ, ഈ ആത്മാവ് അവികാര്യമാണ്. ഇങ്ങനെ 3 പ്രാവശ്യം അയം ശബ്ദം ഉപയോഗിച്ചിരിക്കും. അത് പ്രത്യേക വിശേഷങ്ങൾക്ക് വിശേഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വിശേഷണം മുഖ്യവും മറ്റു വിശേഷണങ്ങൾ ഗൗണവും അഥവാ വിശേഷണ വിശേഷണവും അല്ല. അതുകൊണ്ടാണ് ആ ശബ്ദം ആവർത്തിച്ചിരിക്കുന്നത്. അവ്യക്തമെന്നാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അഭിവ്യക്തി ഉണ്ടാകാത്തത്.
എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിന് വിഷയമല്ലാത്തത്. പ്രത്യക്ഷ വിഷയത തന്നെ വ്യക്തത. പ്രത്യക്ഷത്തിൽ കാണുക, കേട്ടറിയുക, സ്പർശിച്ചറിയുക, നക്കിയറിയുക, മണത്തറിയുക, കണ്ടറിയുക, ആഭാസേന ഘട സ്ഫുരേത്. ഘടാദികൾ പ്രത്യക്ഷമാകുമ്പോൾ ഘടാദി ആകാരത്തിൻ്റെ ചിത്തവൃത്തി ഉണ്ടാവുന്നു, അതിൽ ആത്മാവിൻ്റെ പ്രതിബിംബം വീഴുന്നു. ആത്മചൈതന്യത്തിൻ്റെ പ്രതിബിംബം കൊണ്ട് ഘടം സ്ഫുരിക്കുന്നു എങ്കിൽ ഘടം വ്യക്തമാവുന്നു. അനുമാനാതിരംഗങ്ങളിൽ വസ്തു സമീപത്തില്ല. താല്പര്യം എന്തെന്നാൽ വ്യക്തമെന്നാൽ പ്രത്യക്ഷ വിഷയം. ആത്മാവ് പ്രത്യക്ഷ വിഷയമല്ല. ചക്ഷുസുകൊണ്ട് ആത്മദർശനം സാധ്യമല്ല. ഇന്ദ്രിയങ്ങളിൽ പ്രബലമായ ഒന്ന് തന്നെയാണ് ചക്ഷുസ്, കണ്ണ്. കണ്ണുകൊണ്ട് വിഷയങ്ങളെ കാണാം, ചെവി കൊണ്ട് വിഷയങ്ങളെ കേട്ടറിയാം. ന തത്ര ചക്ഷുർഗച്ഛതി, അവിടെ വരെ കണ്ണുകൾ എത്തുന്നില്ല എന്ന് ശ്രുതി. എവിടെ വരെ? ആത്മാവിൽ വരെ. ആത്മാവിൻ്റെ ദർശനം കണ്ണുകളെ കൊണ്ട് സാധ്യമല്ല. രൂപവാനായതു മാത്രമാണ് ചക്ഷുസിന് വിഷയം. കാരണം രൂപം ചക്ഷുരിന്ദ്രിയ വിഷയമാണ്. ആത്മാവിന് രൂപമില്ല, ആത്മാവ് രൂപവാനല്ല. രൂപവും രൂപവാനുമല്ലാത്തതുകൊണ്ട് ചക്ഷു വിഷയമല്ല. ഒരിക്കലൊരു വൈഷ്ണവ ഭക്തൻ ഒരു വൈഷ്ണവ ആചാര്യനോട് പറഞ്ഞു, മഹാരാജ്, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഭഗവത് ദർശനമുണ്ടാവുന്നതിന് ആശീർവദിക്കണം. മറ്റൊരാഗ്രഹവും ഇല്ല. എൻ്റെ ഈ കണ്ണുകൊണ്ട് ഭഗവാന്റെ ദർശനമുണ്ടാകാൻ ആശീർവദിക്കണം. മഹാത്മാവ് പറഞ്ഞു, ഭഗവാന്റെ ദർശനം ചർമ്മചക്ഷുസുകൊണ്ട് സാധ്യമല്ല. നിന്റെ കണ്ണുകൾ ചർമ്മചക്ഷുസാണ്, തൊലി കൊണ്ടുണ്ടാക്കിയ കണ്ണാണ്. തൊക്ക് തന്നെയാണ് കണ്ണാകുന്നത്, തൊക്ക് തന്നെയാണ് ചെവിയാകുന്നത്, തൊക്ക് തന്നെയാണ് ഘ്രാണേന്ദ്രിയമാകുന്നത്, തൊക്ക് തന്നെയാണ് രസനേന്ദ്രിയം. യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങളുടെ ലോകമെടുത്താൽ അത് തൊക്ക് തന്നെയാണ്. ആ ചർമ്മചക്ഷുസ്, അതുകൊണ്ട് എനിക്ക് ഭഗവാനെ കാണണമെന്നാണ് ഭക്തൻ പറഞ്ഞത്. ആചാര്യൻ പറഞ്ഞത്, നിനക്ക് ഭഗവാനെ ചർമ്മചക്ഷുസുകൊണ്ട് കാണാൻ സാധ്യമല്ല. ഭഗവത് ദർശനം ദിവ്യ ചക്ഷുസുകൊണ്ട് സാധ്യമാണ്. ഭക്തൻ പറഞ്ഞു, മഹാരാജ്, മീര ഭഗവത് ദർശനം സ്വന്തം കണ്ണുകളാൽ കണ്ടിട്ടുണ്ടല്ലോ. ഗോസ്വാമി തുളസീദാസജി തൻ്റെ കണ്ണുകളെ കൊണ്ട് ഭഗവാനെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അവരൊക്കെ കണ്ട പോലെ എനിക്കും കാണണം. മീരയ്ക്കും ഗോസ്വാമിജിക്കുമുണ്ടായ ദർശനം മാംസചക്ഷുസുകൊണ്ടല്ല, ദിവ്യ ചക്ഷുസുകളെ കൊണ്ടാണെന്ന് ആചാര്യൻ പറഞ്ഞു. കാരണം മീരയുടെ അടുത്തുണ്ടായിരുന്ന റാണ ഭഗവാനെ കണ്ടില്ല. എപ്പോൾ ഭഗവത് കൃപ കൊണ്ട് ദിവ്യ ചക്ഷുസ് കിട്ടുന്നുവോ അപ്പോൾ കാണാം.
ആ സമയത്ത് അവിടെ മറ്റൊരു മഹാത്മാവെത്തി. ഭക്തൻ അദ്ദേഹത്തോട് തിരിഞ്ഞു, മഹാത്മൻ, ഞങ്ങൾ തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ അങ്ങൊരു നിശ്ചയം ഉണ്ടാക്കണം, എനിക്കെൻ്റെ ചർമ്മചക്ഷുസ് കൊണ്ട് ഭഗവാനെ കാണാൻ പറ്റുമോ ഇല്ലയോ? ആചാര്യദേവൻ പറയുന്നത് ദിവ്യ ചക്ഷുസ് വേണമെന്നാണ്. ചെന്ന മഹാത്മാവ് പറഞ്ഞു, ചർമ്മചക്ഷുസിനാലും ദിവ്യ ചക്ഷുസിനാലും ഭഗവാന്റെ ദർശനമുണ്ടാവും, രണ്ടും പറയുന്നത് ശരിയാണ്. അപ്പോൾ ഭക്തന് വലിയ സന്തോഷമായി. അർത്ഥോക്തിയിൽ നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ പരമാർത്ഥം പറഞ്ഞാൽ ചർമ്മചക്ഷുസ് കൊണ്ടും ദിവ്യ ചക്ഷുസ് കൊണ്ടും ദർശനമില്ല, അതിൻ്റെ രണ്ടിൻ്റെയും അവിഷയമാണ്. അപ്പോൾ മാംസചക്ഷുസ് കൊണ്ട് കാണാം, ദിവ്യ ചക്ഷുസ് കൊണ്ടും കാണാം, രണ്ടും രണ്ടു ചക്ഷുസ് കൊണ്ടും പരമാർത്ഥത്തിൽ കാണാനുമാവില്ല. ഇത് മൂന്നും എങ്ങനെയാണ്? ചർമ്മചക്ഷുസ് കൊണ്ട് കാണുക, ദിവ്യ ചക്ഷുസ് കൊണ്ട് കാണുക, ചർമ്മചക്ഷുസ് കൊണ്ടും ദിവ്യ ചക്ഷുസ് കൊണ്ടും കാണാൻ പാടില്ലെന്ന് പറയുക. ഇത് പരസ്പര വിരുദ്ധമല്ലേ? മീരയും ഗോസ്വാമിയുമെല്ലാം ദിവ്യ ചക്ഷുസ് കൊണ്ട് കണ്ടു, എന്നാൽ ഗോപാംഗനകൾ ഭഗവാനെ എങ്ങനെ കണ്ടു? അതും ഭഗവാനല്ലേ? ഗോപഗോപികൾ ഭഗവാനെ കണ്ടത് ദിവ്യ ചക്ഷുസ് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കംസൻ എങ്ങനെ കണ്ടു? കംസൻ കണ്ടില്ലെന്ന് ഭാഗവതം വായിച്ചിട്ട് എങ്ങനെ പറയും? ഭാഗവതം വായിക്കുന്ന ആചാര്യനും ഭാഗവതം ശ്രവണം ചെയ്യുന്ന ഭക്തന്മാരും അനേക തവണ വായിച്ചിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞാലും കംസൻ കണ്ടുവെന്ന് പറയുന്നുണ്ടല്ലോ. ഭയാത് കംസ, അനുസരിച്ച് ഭയമെങ്ങനെ ദിവ്യ ചക്ഷുസിനെ ഉണ്ടാക്കും? മാംസചക്ഷുസ് കൊണ്ട് ചർമ്മചക്ഷുസ് കൊണ്ട് കാണാമെന്നല്ലേ ഇതിനർത്ഥം? മാംസചക്ഷുസ് കൊണ്ട് ചർമ്മചക്ഷുസ് കൊണ്ട് കംസനെപ്പോലുള്ളവർ കണ്ടു എങ്കിൽ ദിവ്യ ചക്ഷുസില്ലാതെ കണ്ടവരിൽ മുഖ്യരവരല്ലേ? അഥവാ അവർ കണ്ടില്ലെന്ന് പറയാമോ? ദ്വാരകയിലെ ജനങ്ങൾ ഭഗവാനെ എങ്ങനെയാണ് കണ്ടത്? മാംസചക്ഷുസ് കൊണ്ട് തന്നെയല്ലേ? അപ്പോൾ ഭക്തൻ പറഞ്ഞു, ഞാനും ചർമ്മചക്ഷുസ് കൊണ്ട് കാണും. അത് ശരിയാണെന്ന് ഈ മഹാത്മാവ് പറഞ്ഞു. രണ്ടാമത്തെ മതം നോക്കാം. മാംസചക്ഷുസ് കൊണ്ട് രാവണനും കുംഭകർണനും കംസനും ഒക്കെ കണ്ടു. രണ്ടാമത്തതിൽ ദിവ്യ ചക്ഷുസ്സുവാണ്. ദിവ്യ ചക്ഷുസ് കൊണ്ടും ഭഗവാന്റെ ദർശനമാകും. അർജുനൻ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേത് ചക്ഷുസ് കൊണ്ടാണ്? ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്നതാണല്ലോ ഗീതയിലുടനീളം പറയുന്നത്. ശ്രീ ഭഗവാൻ ഉവാച, ഗീതോപദേശവേള മുഴുവൻ അർജുനൻ്റെയും ഭീഷ്മൻ്റെയും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാനാണെന്നാണ്. ഗീത ഉപദേശിക്കുമ്പോഴെല്ലാം ഭഗവാൻ ഉവാച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഉവാച എന്ന് കാണുന്നതേയില്ല. വ്യാസൻ ഭഗവാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ വ്യാസൻ കാണുന്നതും ഭഗവാനെയാണ്. ഭഗവാനുവാച എന്ന് ധൃതരാഷ്ട്രനോട് സഞ്ജയൻ പറയുമ്പോൾ സഞ്ജയൻ കാണുന്നതും ഭഗവാനെയാണ്. അർജുനൻ വിളിക്കുന്നതും ഭഗവാനെയെന്നാണ്. അപ്പോൾ അർജുനൻ കണ്ടുകൊണ്ടിരുന്നത്
മാംസചക്ഷുസുകൊണ്ട് ഭഗവാനെ തന്നെയാണ്. മാംസചക്ഷുസുകൊണ്ട് കാണാമെന്നതിന് ഇതിനപ്പുറം തെളിവ് വേണ്ട. എന്നാൽ ഇതിനിടയിൽ അർജുനൻ മാംസചക്ഷുസുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ താൻ തന്നെ അർജുനന് കൊടുത്ത ഒരു ദിവ്യ ചക്ഷുസിൻ്റെ കഥയും ഗീതയിൽ നാം കാണുന്നുണ്ട്. ഭഗവാനെ തന്നെ അർജുനൻ തൻ്റെ ചർമ്മചക്ഷുസുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അർജുനന് പ്രത്യക്ഷമായ ഭഗവാനെ ശ്രദ്ധാപൂർവം കാണാൻ ഭഗവാൻ തന്നെ ഒരു ചക്ഷുസ് വരെ നൽകുന്നുണ്ട്. നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമിതേ ചക്ഷുഃ പശ്യമേ യോഗമൈശ്വരം. നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമിതേ ചക്ഷുഃ പശ്യമേ യോഗമൈശ്വരം. 11 അധ്യായത്തിൽ ഭഗവാന്റെ വിശ്വരൂപം അർജുനൻ ദർശിക്കുന്നുണ്ട്. ഭഗവത് വിഭൂതികൾ സദ്രൂപത്തിലും ചിദ്രൂപത്തിലും എങ്ങനെ വികസിച്ചു നിൽക്കുന്നു എന്ന് 10 കാണിച്ചിട്ട് 11 വിശ്വരൂപ ദർശനത്തിന് തയ്യാറെടുക്കുമ്പോൾ അർജുനന് ഭഗവാൻ കൊടുത്ത ഒരു ദിവ്യ ചക്ഷുസുണ്ട്. അല്ലയോ അർജുന, നിനക്ക് ഈ ചർമ്മ ചക്ഷുസുകൊണ്ട് എന്നെ കാണാനാവില്ല, ഞാൻ നിനക്ക് ദിവ്യ ചക്ഷുസ് തരുന്നു, എൻ്റെ ഈശ്വരീയമായ യോഗത്തെ നീ കണ്ടാലും. അപ്പോൾ അർജുനൻ കണ്ടുകൊണ്ടിരുന്ന കൃഷ്ണൻ ഏതാണ്? ഇതൊരു ജടില പ്രശ്നമാണ്. നതുമാം ശക്യസേ, ഇവിടെ മാം എന്നെ എന്ന സ്പഷ്ട പ്രയോഗമാണ്. അപ്പോൾ അർജുനൻ കണ്ടുകൊണ്ടിരുന്നത് ഭഗവാനെ അല്ലേ? മറ്റൊരു പ്രശ്നം, ഭഗവാൻ കൊടുത്ത ദിവ്യ ചക്ഷുസ് എന്താണ്? കണ്ണിലെന്തെങ്കിലും വിലക്ഷണ ശക്തി ഉണ്ടാക്കുന്നതാണ്. അതും മനസ്സിലാക്കുന്നത് കഠിനമാണ്. കണ്ണുകളിലൊരു ശക്തിയെ ഉളവാക്കിയതാണെങ്കിൽ വിശ്വരൂപ ദർശനം എന്തുകൊണ്ട് നിന്നുപോയി? എന്ത് വിശ്വരൂപം സദാ ഇല്ലേ? അർജുനന് നൽകിയ ദിവ്യ ചക്ഷുസ് ഭഗവാൻ തിരിച്ചെടുത്തുവോ? ഇനി ദിവ്യ ചക്ഷുസ് തിരിച്ചെടുത്തു എങ്കിൽ, വിശ്വരൂപ ദർശനം നിന്നുപോയെങ്കിൽ, തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹു ഭവ എന്ന പ്രാർത്ഥന എന്തുകൊണ്ട്? അർജുനൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. അങ്ങ് വീണ്ടും ചതുർഭുജനായാലും എന്ന് പറയാതെ അങ്ങ് ദിവ്യചക്ഷുസിനെ തിരിച്ചെടുത്താലും ഇതൊരു വലിയ അപകടമാണ് എന്ന് പറയാമായിരുന്നു. അപ്പോൾ വസ്തുത, ഭഗവാൻ സ്വയം വിശ്വരൂപൻ തന്നെയാണ്. എന്നാൽ ദിവ്യ ചക്ഷുസുകൊണ്ട് വിശ്വരൂപം കണ്ടപ്പോൾ അർജുനന് ഭ്രാന്തിയുണ്ടായി. ഭഗവാൻ വിശ്വരൂപനായി എന്ന്, അങ്ങനെ ഉണ്ടാക്കിയതല്ല, അങ്ങനെയാണ്, അതാണ് ഭഗവത് സ്വരൂപം. ഇതുകൊണ്ടും ഉത്തരമായില്ല. ഭൂത്വാ പുനഃ സൗമ്യവപുർ മഹാത്മാ. ഈ ശ്ലോകത്തിൽ വീണ്ടും സൗമ്യ ശരീരധാരിയാവുന്നത് പറഞ്ഞിട്ടുമുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ദിവ്യ ചക്ഷുസ് എന്താണ് എന്നാണ്. ഈ വിഷയത്തിൽ ജ്ഞാനികളുടെ ദൃഷ്ടികോണം കുറച്ച് വ്യത്യസ്തമാണ്, ഭക്തന്മാരുടെ ദൃഷ്ടികോണവും വ്യത്യസ്തമാണ്.
ഭക്തിമാർഗാനുസാരം ഭാവനാപ്രകർഷമാണ് ദിവ്യചക്ഷുസ്. ഭഗവാൻ സ്വയമേവ പറഞ്ഞിട്ടുണ്ട്, ഭക്തിയ ത്വനന്യയാ ശക്യ ലഭ്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഭക്തിയ ത്വനന്യയാ ശക്യ ലഭ്യാഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. അനന്യഭക്തി കൊണ്ട് തന്നെ ഭഗവാന്റെ ഈ മാതിരി രൂപം അറിയാൻ കഴിയുന്നു, കാണാൻ കഴിയുന്നു. അർജുനൻ അറിഞ്ഞു കണ്ടു, എന്നാൽ പ്രവേഷ്ടും പ്രവേശിച്ചില്ല. അതിൽ നിന്ന് അനന്യഭക്തിയിൽ നിന്ന് കുറച്ച് താഴ്ന്ന പടിയിലാണ് ദിവ്യ ചക്ഷുസ് എന്നാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഭാവനാപ്രകർഷം എന്ന് പറഞ്ഞു. ഈ ദിവ്യ ചക്ഷുസിനെ മനസ്സിലാക്കുന്നതിന് നാം ദ്വാപരയുഗം വരെ പോവേണ്ടതില്ല, അർജുനൻ്റെ ചരിത്രവും പഠിക്കേണ്ടതില്ല. നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആരുടെ ദർശനമുണ്ടാകുന്നു? അവിടെ ഭഗവത് ദർശനത്തിനാണ് പോകുന്നത്. അവിടെ ചർമ്മ ചക്ഷുസുകൊണ്ട് ഭഗവത് ദർശനം നടക്കുന്നില്ല, പകരം ചർമ്മ ചക്ഷുസിനാൽ ശിലാദർശനം നടക്കുന്നു. ശിലാദർശനം തന്നെയാണ് നടക്കുന്നത്. ഭാവനാരൂപി ദിവ്യ ചക്ഷുസ് ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ലക്ഷ്മീനാരായണ ദർശനം ഉണ്ടാകുന്നു, ഭാവനാപ്രകർഷമുണ്ടെങ്കിൽ വിശേഷ ദർശനവും നടക്കും. അപ്പോൾ ഭാവന എങ്ങനെയാണ്? ഭാവന കളവാണോ? പിത്തളയിൽ സ്വർണത്തെ ഭാവിച്ചാൽ സ്വർണമാവുമോ? അപ്പോൾ കൃഷ്ണശിലയിൽ ഭഗവത് ഭാവന കൊണ്ട് എങ്ങനെ ഭഗവത് ദർശനം മാനിക്കും? ഉത്തരം, വൈധഭാവന കൊണ്ട് എന്ന് പറയണം. വിധിയാം വണ്ണമുള്ള ഭാവന കൊണ്ട് പരമാത്മദർശനം അസത്യമാകുന്നില്ല. നമ്മുടെ നോട്ട്ബുക്ക് എടുക്കുക, അതിൽ നിന്നൊരു കടലാസ് കീറി എടുക്കുക, ആ കടലാസ് ഒരാളിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് 100 നോട്ടാണെന്ന് പറയുക, അത് വൈധഭാവനയല്ല, അത് 100 രൂപയാവില്ല. എന്നാൽ അതേപോലൊരു പേപ്പറിൽ അതിന് വേണ്ടതെല്ലാം പ്രിൻ്റ് ചെയ്ത് അതിൽ ഗവർണർ സൈൻ ചെയ്ത് റിസർവ് ബാങ്ക് ഗവർണർ സൈൻ ചെയ്ത് വിധിപൂർവകമായ അത് കടലാസ് തന്നെയാണ്, പക്ഷെ 100 നോട്ടാണ്. അപ്പോൾ വൈധമാണത്, സത്യമാണ്. വിധിപൂർവക ഭാവന, അതുപോലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാപിത മൂർത്തികളിൽ ഭഗവത് ഭാവന വൈധമാണ്. അതുകൊണ്ട് അവിടെ സാമാന്യ രൂപത്തിൽ ഭഗവത് ദർശനത്തെ മാനിക്കുന്നു. നോട്ടിലും മൂർത്തിയിലുമുള്ള വ്യത്യാസം, നോട്ടിൽ മനുഷ്യകൃത വിധിയും മൂർത്തിയിൽ ശാസ്ത്രകൃത വിധിയും ആണുള്ളത്. ശാസ്ത്രവിധിയിൽ ഭഗവത് ബുദ്ധി ആവശ്യമാണ്. നോട്ടിൻ്റെ കാര്യത്തിൽ അത് ഭാവന ചെയ്താലും ഇല്ലെങ്കിലും അതിൻ്റെ മൂല്യം അതിനുണ്ട്. ഭഗവത് ദർശനത്തിൻ്റെ കാര്യത്തിൽ മൂർത്തിയെ ഭഗവാനെന്ന് ധരിക്കുന്നില്ലെങ്കിൽ ഫലപ്രാപ്തിയില്ല. പരമഭക്തന്മാർ ഭഗവത് ബുദ്ധി വച്ചില്ലെങ്കിലും ഫലം കിട്ടുമെന്ന് പറയുന്നത് വേറെ കാര്യമാണ്. ഇങ്ങനെ വൈധഭാവനയെ ഉളവാക്കുന്ന ആ തലത്തിൽ
നമ്മെ എത്തിക്കുന്ന ഗീതാപ്രകരണത്തിന് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.